സർക്കാർ മറുപടി പറയണം, സർക്കാർ മറുപടി പറയണം എന്ന പ്രതിപക്ഷത്തിൻ്റെ മുറവിളിക്ക് തൽക്കാലം ചെവി കൊടുക്കേണ്ട എന്നാണ് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനം. കാരണം ഒരു വിലയുമില്ലാത്ത ഒരു കടലാസ് പൊക്കിപ്പിടിച്ച് അത്തരത്തിൽ സർക്കാരിനെതിരെ പോരാട്ടത്തിന് വന്നാൽ, സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാകാം എന്ന് കരുതിയാൽ അത്തരം ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട എന്ന നിലപാടാണ് ഉള്ളത് എന്ന് വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയാണ്. രാജീവ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ഈ പ്രസാരിയോ കമ്പനിയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് എന്ത് തെളിവാണുള്ളത്? അങ്ങനെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് രാജീവിൻ്റെ മറുചോദ്യം അതായിരുന്നു. എന്താണ് അതിന് തെളിവ്? ഇപ്പോൾ പ്രതിപക്ഷം പുറത്തു വിട്ടിരിക്കുന്ന ഒരു കടലാസ്, ആ കടലാസ് ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഭാര്യാപിതാവിന് വാടക ഇനത്തിൽ നൽകാനുള്ള കുടിശ്ശികയെക്കുറിച്ചാണ് ആ കമ്പനി പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഒരു വ്യക്തിയുടെ ഗസ്റ്റ് ഹൗസ് വാടകയ്ക്കെടുത്ത് ഉപയോഗിച്ചതിന് വാടക കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്നുള്ളത് അവരുടെ വാർഷിക കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വ്യക്തിയും ഈ പ്രസാഡിയോ കമ്പനിയുമായുള്ള ബന്ധത്തിൻ്റെ തെളിവാണ് എന്നൊക്കെ പറഞ്ഞാൽ, അതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ, ആ ചോദ്യവുമായി മാധ്യമപ്രവർത്തകർ ഇങ്ങനെ സർക്കാർ പ്രതിനിധികളുടെ മുന്നിലേക്കൊക്കെ മൈക്ക് നീട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. അതുകൊണ്ടാണ് മന്ത്രി മുൻ മന്ത്രി എ കെ ബാലനും പറഞ്ഞത് അത് വേറെ വല്ല ഏട്ടൻ്റെയും കടയിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം, മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതില്ല എന്നുള്ള കാര്യം. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയാനല്ല നേരമെന്ന് ബാലൻ പറഞ്ഞതും, ഏതെങ്കിലും ഒരു കടലാസുമായിട്ട് വന്നാൽ അതിനൊക്കെ സർക്കാർ മറുപടി പറയണമെന്ന് പറയുന്നത് എന്തുതരം മാധ്യമപ്രവർത്തനമാണ് എന്ന് രാജീവ് ചോദിക്കുന്നതും ഒരേ നിലപാട് തറയിൽ നിന്ന് തന്നെയാണ്. ഈ എ ഐ ക്യാമറ വിവാദത്തിൽ ഇതുവരെ സർക്കാർ ഒരു പണം പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം പോലും മറച്ചു വച്ചിട്ടാണ് ഈ നുണക്കഥകൾ എഴുതി വിടുന്നത്. രാജീവ് അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ എ ഐ ക്യാമറകൾക്ക് ഉള്ള വിലയൊക്കെ മലയാള മനോരമ ദിനപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ രാജീവ് അതിന് മറുപടിയായി പറയുന്നത് അടുത്ത തവണ കെൽട്രോണിന് ഈ ദേശീയ തലത്തിൽ കുറേ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ക്യാമറകൾ വയ്ക്കുന്നതിന്, എ ഐ ക്യാമറകൾ വയ്ക്കാൻ. അപ്പോൾ ആ ക്യാമറകളൊക്കെ വയ്ക്കുമ്പോൾ മനോരമ ആപ്പീസിൽ നിന്ന് എ ഐ ക്യാമറകൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇത്രയും വില കുറച്ച് മനോരമ ക്യാമറ കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ മനോരമ അത് പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ടായിരിക്കുമല്ലോ. ഇനി പർച്ചേസ് ഓർഡർ നേരെ മനോരമയ്ക്ക് കൊടുക്കാം എന്നാണ് പി രാജീവ് അതിലോട് പ്രതികരിച്ചത്. ഇമ്മാതിരിയാണ് അവസ്ഥ. വസ്തുതകളെ വളച്ചൊടിക്കുന്നു. സുരേന്ദ്രനും സതീശനും ചെന്നിത്തലയും പറയുന്നതാണ് വേദവാക്യമെന്ന് കരുതി മാധ്യമപ്രവർത്തകർ ഇങ്ങനെ സർക്കാർ പ്രതിനിധികളുടെ മുന്നിലേക്ക് മയക്കുമുന്തി ചെല്ലുന്നു, അടിവാങ്ങി തിരിച്ചു പോകുന്നു.